നമസ്കാരം. കേരളത്തെ കേന്ദ്രം അകറ്റി നിർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര ബജറ്റിനെ ഇത്തവണ സംസ്ഥാനം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് വളരെയധികം പ്രതീക്ഷയുണ്ട് കേന്ദ്രമന്ത്രിയിൽ എന്നത് തന്നെയാണ് കാരണം. കാരണം 2,400 കോടിയുടെ പ്രത്യേക പാക്കേജും വിഴിഞ്ഞത്തിന് 5,000 കോടിയുടെ പ്രത്യേക പാക്കേജും സംസ്ഥാനം ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വരാൻ പോകുന്ന 23-ന് നടക്കുന്ന ബജറ്റിൽ കേന്ദ്രം കേരളത്തിനെ കനിയുമോ എന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത്. കേന്ദ്രം നൽകാനുള്ള അർഹമായ വിഹിതം ഉൾപ്പെടെ ലഭിക്കണമെന്നൊക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. അതുകൊണ്ട് തന്നെ കേന്ദ്രം അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നൽകുമെന്നത് തന്നെയാണ് പ്രതീക്ഷ. കേന്ദ്രത്തോട് 24,000 കോടിയുടെ പ്രത്യേക പാക്കേജാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനം ചിലവഴിച്ച തുക തിരികെ നൽകണം എന്നത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നതും മറ്റൊരാവശ്യമാണ്. കേരളത്തിന് അർഹമായ നികുതി വിഹിതം കിട്ടുന്നില്ല എന്നും കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി പറയുന്നത്. UDF MPമാർ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കും സഹായകരമാകുക എന്ന് തന്നെയാണ് പറയുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാം കുടിശ്ശിക ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, വിമർശനം ഉയരുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് കേരളത്തിന് വളരെ അനിവാര്യം തന്നെയായിട്ടുള്ള, വളരെ നിർണായകം തന്നെയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ 40,000 കോടി അധികം രൂപ ഓരോ വർഷം ചെലവഴിക്കപ്പെടുന്ന ഒരു ധനവകുപ്പാണ് ഇന്ന് കേരളത്തിലുള്ളത്. സംസ്ഥാനത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് നൽകാത്തതിന് കാരണം രാഷ്ട്രീയമാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ എന്നൊരു തരത്തിലുള്ള നിരവധി വിമർശനങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യം കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇത്തവണയെങ്കിലും എയിംസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം തൃശ്ശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യമായി പറഞ്ഞത് എയിംസിന്റെ കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കില്ല, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. റെയിൽവേ വികസനത്തിനും കൂടുതൽ പദ്ധതികൾ ധനവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവരം. ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും ബജറ്റിൽ വകയിരുത്തുന്നതിനേക്കാൾ അധിക തുക നൽകണമെന്നുമൊക്കെ മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് എന്തായാലും ദേശീയപാതാ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയ്ക്ക് ആനുപാതികമായി 6,000 കോടി രൂപയും അധികം കണ്ടമെടുക്കാൻ അനുമതി കൂടി വേണമെന്നൊക്കെയാണ് ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റബ്ബർ താങ്ങുവില 250 രൂപയാക്കുക, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം 75%, ക്ഷേമ ആനുകൂല്യങ്ങളിലെ കേന്ദ്രവിഹിതത്തിൽ വർധന തുടങ്ങിയിട്ടുള്ള വിവിധ ആവശ്യങ്ങൾ ബജറ്റ് തീരുമാനത്തിൽ ഉണ്ടാകണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തൃശ്ശൂരിൽ നിന്ന് ഒരു സീറ്റും 2 കേന്ദ്രമന്ത്രിയുമുള്ള 3rd മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ദീർഘ ആവശ്യങ്ങളാണ് കേരള സർക്കാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ BJP നേതൃത്വത്തിന് ഏറ്റവും പ്രതീക്ഷയുള്ള സുരേഷ് ഗോപി തന്നെ ചരിത്രം കുറിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിന് ഏറെ പ്രതീക്ഷയാണ്. കേരളത്തിന് ഒരുപാട് ആവശ്യപ്പെട്ട തുക അനുവദിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ധനമന്ത്രി കെ എൻ ബാലഗോപാലിനും ആ കാര്യത്തിൽ കൂടുതൽ പ്രതീക്ഷയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.